ഇയോട് ചോട്ട് അതിനാണ് ഇവിടെ മൊത്തം വൃത്തിയാക്കിയിട്ടത്. ഇന്നലെ ഷർട്ടിന്റെ പോക്കറ്റ് വല്ലതും കാണും. അച്ഛാച്ചന്റെ ഷർട്ട് കൊണ്ടുപോയി ഞാൻ കഴുകായിട്ടായിരുന്നു. അതില് പച്ച ഷർട്ട് ഉണ്ടോ എന്നൊരു സംശയം. താങ്ക്സ്. പഴയ ഫോട്ടോ ആയിരുന്നു. കഴിവിയ സ്ഥിതിക്ക് ഇപ്പൊ ഉണക്കിയെടുത്ത ശരിയാവുമായിരിക്കുമല്ലോ ചേച്ചാ. കൊന്നുകളയും ഞാൻ. ഒരുമിച്ച് ജീവിക്കാൻ വിധിയില്ലെന്ന് കരുതി അത് നമുക്ക്. പിന്നെ ഇയാൾ എന്തായാലും തല്ലിക്കൊല്ലല്ലോ, ഉറപ്പാണ്. ഞാൻ നോക്കൂല, ഞാൻ നിന്നെ കണ്ടതാ. അല്ലെങ്കിൽ ഏത് സമയത്താ നിങ്ങൾ എന്റെ കൂടുതൽ വന്നിട്ടുള്ളത്? ഇത് മെട്രോ ടിക്കറ്റാ. മെട്രോ ടിക്കറ്റ്? മെട്രോയിലൊക്കെ പോയിരുന്ന എന്താ മക്കളെ? നമ്മളോട് മൊത്തം നോക്കിയായിരുന്നു, അത് കാണാനില്ല. അത് പോയില്ലേ? അവളുടെ ഓർമ്മയ്ക്കായിട്ട് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശേ, എന്നാ പിന്നെ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചോ എന്നാ അച്ചാച്ചന്. പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് അവൾ എൻ്റെ കൈ തന്നിട്ട് പോയതാ. കോപ്പിയൊന്നും ഒന്നിനും ഒരു പകരാവില്ല. ഇനിയിപ്പാ പാപ്പ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്രയും പെട്ടെന്ന് സാവിത്രി കണ്ടുപിടിക്കണം. അതിനൊരു വഴിയുണ്ട്. അതേത് വഴി? രാജശേഖരൻ, എന്റെ ചങ്ങാതി. അത് രാജശേഖരൻ എന്ന് പറയുന്ന ആള് ഇപ്പൊ എവിടാ? അവന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്. എനിക്ക് അവനെ കാണണം. അവൻ സാവിത്രി കാണിച്ചു തരും. കേളവനെ ഞാൻ പൂട്ടു, ഏട്ടൻ ഫലം പൂട്ടു. ഈ ഫോട്ടോയിലുള്ള കണ്ടുപിടിച്ച ആ കേളവനെ കണ്ടുപിടിക്കാൻ സുഖമാണ്. ഈ വർഷത്തെ സെക്യൂരിറ്റിയുടെ ബെസ്റ്റ് അവാർഡ് ഞാൻ വാങ്ങിച്ചെടുക്കും ഇല്ലേ. പിന്നെ എൻ്റെ മുമ്പിൽ കൂടി ചക്കയും കൊണ്ട് അകത്തോട്ട് പോയി. ലിഫ്റ്റ് വെച്ച് കണ്ട്, എന്നിട്ട് എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. എന്റെ ലീന, പകല് മൊത്തം ഇത്ര സമയം ഉണ്ടായിട്ട് നിനക്ക് രാത്രി തന്നെ ഇതെല്ലാം കൂടെ ചെയ്യണോ? വന്ന് കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക് പെണ്ണെ. ദേ, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യും. ഇതുവരെ ഇവിടെ എല്ലാവരും നല്ല കിടന്നിരുന്ന അപ്പാപ്പൻ്റെ കൂടുതലല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് നടക്കുന്നത്? ലീന, നിനക്ക് ഡെസ്റ്റ് അലർജി ആണെന്ന്. നാളെ ഞാനോട് സഹായിക്കാം. എനിക്കാരെ സഹായം വേണ്ട. ലീന,
എനിക്കിപ്പോ നിന്റെ അടുത്ത് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. നീ ഇത് വന്ന് കിടക്കൂ. എന്ത് കാര്യം? എന്റെ ലീന, നിനക്ക് ഈ പഴയ ആളൂർ തമ്പിയെ രാജശേഖരൻ ഒന്നും അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഇവരുടെ പഴയ കഥകളൊക്കെ നീ കേൾക്കണം. ദേ ചുമ്മാ പ്രായമായ കുറിച്ച് ഓരോന്ന് വിളിച്ചു പറയരുത്. ഞാനിത് ആരോടാണ് ഈ സംസാരിക്കുന്നത്? ഇടി, ഇവരൊക്കെ പഴയ കൊലകൊല ടീംസ് ആണെന്ന്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ വന്ന് അടങ്ങി ഒന്നെങ്കിൽ ജീവിക്കുന്നില്ലേ? ഒരു സത്യം പറയട്ടാ, ഇയാളുടെ യഥാർത്ഥ മുഖം പോലും ഇതല്ല. നിങ്ങൾ അപ്പാപ്പന്റെ അടുത്ത് ചെല്ലണം. ഒന്നുമില്ലെങ്കിലും നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ആളല്ലേ. സാവിത്രിയെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ആ രാജശേഖരന്റെ അടുത്ത് കൊണ്ടേ ആക്കണം. അതൊക്കെ ഒരു സാമാന്യ മര്യാദയല്ലേ? ഞാൻ ഉള്ളത് പറയല്ല, നല്ല അട്ടി കിട്ടുന്ന സാമാന്യ മര്യാദയാണ് നീ കാണിക്കാൻ പറയണത്. എനിക്കൊന്നും മയ്യ. ഇല്ല, ഉണ്ട്, ഇല്ല, കളിക്കല്ലേ. ഓക്കെ, ശരി, നീ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ പോവാം. പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോവില്ല, നീയും എൻ്റെ കൂടെ വരും. പോകാം. നിങ്ങളുടെ അപ്പാപ്പനായതുകൊണ്ട് എനിക്ക് വരേണ്ട ആവശ്യമില്ല, പക്ഷെ മനസാക്ഷി അതുകൊണ്ട് പോകാം. അതുകൊണ്ട് തന്നെ നീ പറഞ്ഞ അതാണ് എൻ്റെ അഭിപ്രായം. ലൈറ്റ് ഓഫ് ആക്കട്ടെ. അടി കിട്ടുമ്പോഴും ഇങ്ങനെ നിൽക്കണം. ജയ് ഗിരീഷ് കാമിങ് ലുബർട്ട് സ്റ്റാർട്ട് ആൻഡ് ഹിസ് ബ്ലഡ് ഈസ് റഷിങ് വൺസ് അപ്പോൺ എ ടൈം. ആളൂർ തമ്പി. അതാരാ ബാവ? പറഞ്ഞപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? സംഗതി ചെറിയ ഫോട്ടോടെ കാര്യം പക്ഷെ വലിയ കഥയുണ്ടോ? ഇനി അമ്മാവന്റെ ഗായത്രിക്കുട്ടിയെ സാവിത്രിക്ക് സാവിത്രി ദേ ഞാനുണ്ടാവും ഉണ്ടാവും. കാര്യങ്ങളൊക്കെ ഞാൻ വലുതായിട്ട് പറയാം. സാവിത്രി കണ്ടുപിടിക്കാൻ അവനും കാണാം നമ്മളോട്. അതെ, ലീവ് അങ്ങെടുത്ത് ഇനി സാവിത്രി കണ്ടുപിടിച്ചേ മതി. Ha ha ha.